ലൈഫ്സ്റ്റൈലിലെ ഹോം ഡെക്കോർ സെഗ്മെന്റിലേക്ക് സ്വാഗതം. മനോഹരമായ വീട് എന്ന് നമ്മുടെ എല്ലാവരുടെയും ഒരു മോഹമാണ് അല്ലെ. വീടിന്റെ പ്രൗഢി വർദ്ധിപ്പിക്കുന്നതിൽ ടൈൽസിനും സാനിറ്ററി വെയറിനും വലിയൊരു പങ്ക് തന്നെയുണ്ട്. സൗകര്യം സൗന്ദര്യം ബോത്ത് ആർ ഈക്വലി ഇമ്പോർട്ടൻറ്റ്. ടൈലുകളിലാണ് ഈ ഡിസൈനുകൾ അധികമായും കണ്ടുവരുന്നത്.
ഇത്തരത്തിലുള്ള ടൈലുകൾ വീടിന്റെ എല്ലാ ഭാഗങ്ങളിലുമായും പതിച്ചു വരുന്ന പ്രവണതയാണ് ഇപ്പോഴത്തെ മറ്റൊരു ട്രെൻഡ്. വീടിന്റെ കാഴ്ചയുടെ ആഡംബരവും പ്രൗഢിയും വർദ്ധിപ്പിക്കുന്നതിൽ വലിയ പങ്കാണ് വീടിന് നൽകുന്ന എലിവേഷൻ വർക്കിലൂടെ സാധ്യമാകുന്നത്. വീടിന്റെ അകത്തും പുറത്തുമായി ഇന്റീരിയർ വർക്കുകൾ നൽകുന്നുണ്ട്. ഇന്റീരിയർ വർക്കിനായി വൈവിധ്യമാർന്ന ക്ലാഡിംഗ്സുകൾ ഇന്ന് വിപണിയിലുണ്ട്. പ്രകൃതിയോട് കൂടുതൽ ഇണങ്ങുന്ന രീതിയിലാണ് ക്ലാഡിംഗുകൾ നിർമ്മിക്കുന്നത്. ഗ്രാനൈറ്റ്, മാർബിൾ, കടപ്പ എന്നിവയ്ക്ക് പുറമെ കളിമണ്ണും ഉപയോഗിച്ചാണ് ഇങ്ങനെയുള്ള നാച്ചുറൽ ക്ലാഡിംഗുകൾ രൂപപ്പെടുത്തുന്നത്. ഇത്തരം ക്ലാഡിംഗ്സുകൾ ഉണ്ടാക്കുന്നത് പൊതുവെ ഹാൻഡ് വർക്കിലൂടെയാണ്. ഒരു വീടിന്റെ പ്രൗഢി കൂട്ടുന്നതിൽ വാൾ ക്ലാഡിംഗ്സിന് ഒരു പ്രധാന പങ്കുണ്ട് എന്ന് പ്രത്യേകം എടുത്തു പറയാം. നമുക്ക് വാൾ ക്ലാഡിംഗ്സ് എന്ന് പറയുമ്പോൾ എക്സ്റ്റീരിയർ എലിവേഷനിൽ മാത്രം യൂസ് ചെയ്യുന്ന പീസസ് അല്ല, ഇന്റീരിയർ വർക്കിലും നമ്മൾ പലരും വാൾ ക്ലാഡിംഗ്സ് ഭയങ്കര ലിബറലി യൂസ് ചെയ്യുന്നവരുണ്ട്. അത് എനിക്ക് തോന്നുന്നു കൂടുതൽ ബെഡ്റൂംസിൽ ഷോ വാൾ ആയിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്. അങ്ങനെ വാൾ ക്ലാഡിംഗ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടെ ദർ ഇസ് എ ഡിലൈറ്റ്ഫുൾ കളക്ഷൻ ഓഫ് വാൾ ക്ലാഡിംഗ്സ് എന്ന് പ്രത്യേകം എടുത്തു പറയുന്നു. പല പല മെറ്റീരിയൽസിൽ നിന്നും നമുക്ക് വാൾ ക്ലാഡിംഗ്സ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബാത്റൂമുകളുടെ ഡിസൈനുകളിൽ കൂടുതൽ പുതുമകളും ആശയങ്ങളും വന്നിട്ടുണ്ട്. ബാത്റൂമുകളിൽ വളരെയധികം ശുചിത്വം നിലനിർത്തുന്ന രീതിയിലുള്ള സംവിധാനങ്ങളും കൂടുതൽ ആകർഷണീയമാക്കാനുള്ള ടൈലുകളും വളരെയധികം സൗകര്യങ്ങൾ ഉണ്ടാക്കാനുള്ള ഫിറ്റിംഗ്സുകളും വിപണിയിൽ ഇപ്പോൾ ലഭ്യമാണ്. ബാത്റൂമുകളുടെ ഡിസൈൻ ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഉണ്ടാവുക എന്നറിയാനുള്ള ബാത്റൂം മോപ്പിംഗ് ആശയങ്ങളും ഇന്നത്തെ ടൈൽസ് ആൻഡ് സാനിറ്ററി ഷോറൂമുകളിൽ കാണുവാൻ സാധിക്കുന്നു. സേവിങ് ഓഫ് വാട്ടർ തന്നെയാണ്. എല്ലാ ദിവസവും നമ്മൾ അറിയാതെ തന്നെ കുറെ അധികം വെള്ളം നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്നുണ്ട്. അനാവശ്യമായിട്ട് കുറെ വാട്ടർ ലോസ് സംഭവിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാട്ടർ യൂസേജ് എന്ന് പറയുന്നത് ക്ലോസറ്റിലാണ്. ആ ഒരു വാട്ടർ കൺസംപ്ഷന് ഒരു നല്ലൊരു സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ ഒരു പുതിയ ഒരു സിസ്റ്റമാണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. സോ വാട്ട് ഇസ് ഇറ്റ്, എന്താണ് ആ സിസ്റ്റത്തിന്റെ ഒരു പ്രൊസീജിയർ പ്രോസസ്? ഇത് സാധാരണയായിട്ട് നോർമലി നമ്മൾ ഫ്ലഷിംഗിൽ യൂസ് ചെയ്യുന്നത് ഏകദേശം ഒരു 6 ലിറ്റർ വട്ടലാണ് ഫ്ലഷ് ടാങ്കിൽ യൂസ് ചെയ്യാറ്. ഓക്കേ, ഒരു പ്രാവശ്യം ഫ്ലഷ് ചെയ്യുമ്പോൾ 6 ലിറ്റേഴ്സോളം പോകുന്നുണ്ട്. പോകുന്നുണ്ട്. അതിന് പകരം ഇത് 2.5 ലിറ്റേഴ്സേ പോകുന്നുള്ളൂ, യൂസ് ചെയ്യുന്നുള്ളൂ. അതായത് ഇതിനുള്ളിലെ ഫംഗ്ഷൻ ഒരു വാക്വം സിസ്റ്റം ഫംഗ്ഷൻ ആണ്. ഇതിനുള്ളിൽ യൂസ് ചെയ്യുന്നത് വാക്വം സിസ്റ്റമാണ്. അതിന് പുറമേ ആയിട്ട് വാട്ടർ റിംലെസ് ആയിട്ടാണ് വേസ്റ്റ് പോകുന്നത്. സേവിംഗ് വാട്ടർ.
ക്ലീൻ. പൊതുവെ നമ്മൾ സിങ്ക് യൂസ് ചെയ്ത് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ടുള്ള സിങ്ക് ക്ലീനിങ് ഉള്ളത് ഒരു വലിയൊരു സെറിമണി ആയിട്ടാണ് ചെയ്യാറ്. അപ്പോൾ നമ്മൾ ആസിഡ് ഒക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും പലപ്പോഴും സിങ്കിൻ്റെ ക്വാളിറ്റി പോകാറുണ്ട്. സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സിങ്ക് ആകുമ്പോഴത്തേക്കും അതിൻ്റെ ഷെയ്ഡ് പോകാറുണ്ട്, ഇനാമൽ കോട്ടിംഗ് ഒക്കെ പോയി ഡാർക്ക് ഷെയ്ഡ് ഒക്കെ വരാറുണ്ട്. പക്ഷെ ആ പ്രശ്നങ്ങളൊന്നും ഈ ഗ്രാനൈറ്റ് സിങ്കിൽ വരുന്നില്ല. ആൻഡ് ഗ്രാനൈറ്റ് സിങ്ക് തന്നെ പല പല ഷെയ്ഡ്സിൽ അവൈലബിൾ ആണ്. മെയിൻലി ഗ്രാനൈറ്റ് അവൈലബിൾ ആയിരിക്കുന്ന ആ ഷെയ്ഡ്സിലായിരിക്കും നമുക്ക് കൂടുതൽ ഇതിപ്പോൾ കിട്ടുന്നത്, വൈറ്റ്, ബ്ലാക്ക്, ഗ്രേ. പിന്നെ അത് മാത്രമല്ല, ഗ്രാനൈറ്റ് സിങ്ക് യൂസ് ചെയ്യുമ്പോഴത്തേക്കും എത്ര ഹീറ്റഡ് ആയിട്ടുള്ള ഒരു വസ്തു അതിൽ ഇട്ട് കഴിഞ്ഞാലും ഇറ്റ് വിൽ നോട്ട് ഗെറ്റ് ഡാമേജ്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന 250 ഡിഗ്രി സെൽഷ്യസ് ഹീറ്റ് ആയിട്ടുള്ള ഒരു വെള്ളമോ മറ്റോ അതിൽ ഒഴിച്ചു കഴിഞ്ഞാൽ പോലും ഇറ്റ് വിൽ നോട്ട് ഗെറ്റ് എഫക്റ്റഡ് അറ്റ് ഓൾ. അതൊരു വലിയ ഫീച്ചർ തന്നെയാണ്. പിന്നെ അത് മാത്രമല്ല, റസ്റ്റഡ് ആവില്ല. പലപ്പോഴും നമ്മൾ വെള്ളം കൊണ്ടുകൊണ്ടിരിക്കുമ്പോഴേ ചില മെറ്റീരിയൽസ് ഒക്കെ തുരുമ്പ് വന്ന് തുടങ്ങും. അപ്പോൾ ആ തുരുമ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫുഡ് പ്രോഡക്ട്സ് അതിൽ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അതൊക്കെ ബുദ്ധിമുട്ടാണ്. ആ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ദിസ് ഗ്രാനൈറ്റ് സിങ്ക് ഈസ് ഫ്രീ ഫ്രം ഗെറ്റിംഗ് റസ്റ്റഡ്. അപ്പോൾ ഓവറാൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട്, ഹൈജീനിക് ആയിട്ട്, ക്ലീൻ ആയിട്ടുള്ള ഒരു എലിമെന്റ് എന്ന് പറയുന്നത് ഗ്രാനൈറ്റ് സിങ്ക് തന്നെയായിരിക്കും. ദൈനംദിനം നിരവധി ആശയങ്ങളും കണ്ടുപിടുത്തങ്ങളും ടൈൽസ് ആൻഡ് സാനിറ്ററി മേഖലയിൽ വന്നുകൊണ്ടിരിക്കുന്നു. പുതിയ ട്രെൻഡുകൾ അപ്ഡേറ്റ് ചെയ്യാനായി ഷോറൂം ഉടമകൾ ഏറെ ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഉപഭോക്താക്കളുടെ ആശയങ്ങൾക്കും താല്പര്യങ്ങൾക്കും അനുസരിച്ചും അവരുടെ വീടുകളുടെ ഡിസൈനുകൾക്കനുസൃതമായും ടൈൽസ് ആൻഡ് സാനിറ്ററി വെയറുകൾ തിരഞ്ഞെടുക്കാനുള്ള നിർദ്ദേശം നൽകാൻ നല്ലൊരു ഹെൽപ് ഡെസ്ക് തന്നെ ഇന്നത്തെ